നവോത്ഥാന നായകനായ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒറ്റ മിനിറ്റിൽ നോക്കി വന്നാൽ നോക്കാം. കേരളത്തിലെ ദളിത് ബഹുജന പ്രസ്ഥാനത്തിന്റെ സമന്വയ നേതാവായിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. അതേപോലെ തന്നെ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 1914 ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപ ഏതായിരുന്നു? ചേരമൺ മഹാസഭ. വർഷം പഠിക്കണം 1921 ജനുവരി 14 തിരുവിതാംകൂറിൽ. പിന്നെ മാസികയുടെ പേര് സാധുജന്റെ ദൂതൻ. ചേരമൺ മഹാസഭ ചേര പാമ്പ് കണക്ഷൻ പഠിക്കുക. മാസികയുടെ പേര് സാധുജന്റെ ദൂതൻ. അതേപോലെ തന്നെ ചേരവംശത്തിലെ അവസാനത്തെ നാടുവാഴിയുടെ പിൻമുറക്കാരാണ് ഐക്യര കുറുപ്പന്മാർ എന്നറിയപ്പെടുന്നത്. അതിൽ ഒരാളായിരുന്നു കൃഷ്ണദി യാഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും പഠിക്കണം. 1931 തിരുവിതാംകൂർ ശ്രീ ചിത്ര തിരുനാൾ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതും പഠിക്കുക. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1935 April 24 ദളിതർക്ക് മറ്റുള്ളവർക്കൊപ്പം പൗരാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് നിവേദനം സമർപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് PSC യുടെ കേരളം ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് അടുത്ത നവോദയ നായകനെ പഠിക്കാം.